ട്വന്റി മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 157 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് 156 റൺസ് കുറിച്ചത്. ക്യാപ്റ്റൻ വിരാട് കോഹ്ലി 46 പന്തിൽ 77 നോട്ട് ഔട്ട്. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും 6 സെഞ്ചുറി നേടി. ഋഷഭ് പന്ത് 20 പന്തിൽ 25, ഹർദിക് പാണ്ഡ്യ 15 പന്തിൽ 17 എന്നിവരും തിളങ്ങി. ഓപ്പണർ കെ എൽ രാഹുൽ തുടർച്ചയായ മൂന്നാം മത്സരത്തിലും പരാജയപ്പെട്ടു. ഇന്നിംഗ്സിന്റെ മൂന്നാം ഓവറിൽ തന്നെ രാഹുൽ സംഭൂജനായി മടങ്ങി. ഇംഗ്ലണ്ട് പ്ലേയിംഗ് ലെവലിലേക്ക് മടങ്ങിയെത്തിയ മാർക്ക് വുഡാണ് രാഹുലിനെ പുറത്താക്കിയത്. പരമ്പരയിൽ ആദ്യമായി കളത്തിലിറങ്ങിയ രോഹിത് ശർമ്മ 17 പന്തിൽ 15 റൺസ് എടുത്തു. അഞ്ചാം ഓവറിൽ രോഹിത്തിനെ വുഡ് ആർച്ചറിന്റെ കൈകളിൽ എത്തിച്ചു. തൊട്ടടുത്ത ഓവറിൽ തന്നെ കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ഇഷാൻ കിഷനെയും ഇന്ത്യക്ക് നഷ്ടമായി. 4 റൺസ് എടുത്ത കിഷനെ ക്രിസ് ജോർദാനാണ് പുറത്താക്കിയത്. പിന്നീട് ക്രീസിലെത്തിയ ഋഷഭ് പന്തും കോഹ്ലിയും ചേർന്ന് 4 വിക്കറ്റിൽ 40 റൺസ് കൂട്ടിച്ചേർത്തു. 12 ഓവറിൽ പന്ത് റണ്ണൌട്ടായി. പിന്നാലെ എത്തിയ ശ്രേയസ് അയ്യറിന് കാര്യമായി ഒന്നും സംഭാവന നൽകാനായില്ല. 9 പന്തിൽ 9 റൺസ് എടുത്ത ശ്രേയസിനെ വുഡ് പുറത്താക്കി. 6 വിക്കറ്റിൽ കോഹ്ലിയും ഹർദിക്കും ചേർന്ന് നേടിയ 70 റൺസാണ് ഇന്ത്യയെ മാന്യമായ സ്കോറിലെത്തിച്ചത്. അവസാന പന്തിൽ ഹർദിക് പാണ്ഡ്യ പുറത്തായി. ഇന്ത്യൻ നിരയിൽ സൂര്യകുമാർ യാദവിന് പകരം രോഹിത് ശർമ്മ ടീമിൽ തിരിച്ചെത്തി.